പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഉൽപ്പാദകന് വില സ്വീകരിക്കുന്നവൻ എന്നറിയപ്പെടുന്നത്? അതായത് വൈസ് സെല്ലർ കാൾഡ് പ്രൈസ് ടേക്കർ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ഓരോ സെല്ലറിനെയും പ്രൈസ് ടേക്കർ അഥവാ വില സ്വീകരിക്കുന്നവൻ പല പ്രാവശ്യം അൺവേഡിനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടത് പ്രൈസ് ടേക്കർ പ്രൈസ് മേക്കർ എന്നൊക്കെ പറഞ്ഞ് നാല് ഓപ്ഷൻ കൊടുക്കും. പ്രൈസ് ടേക്കർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രൈസ് ടേക്കർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, നമുക്ക് ഇതിലോട്ട് വരാം. നമ്മുടെ പൂർണ്ണ മത്സര കമ്പോളത്തിൽ, അതായത് എന്തുകൊണ്ടാണ് പ്രൈസ് ടേക്കർ എന്ന് വിളിക്കപ്പെടുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിൽ? പൂർണ്ണ മത്സര കമ്പോളത്തിൽ വിനിമയം ചെയ്യുന്ന സാധനങ്ങൾ ഏകാത്മകമായതുകൊണ്ട്, പൂർണ്ണ മത്സര കമ്പോളത്തിൽ സെല്ല് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഏകാത്മകമായതുകൊണ്ട് ഒരുപോലെ മണം, നിറം, രുചി, ടേസ്റ്റ്, പ്രിഫറൻസ് എല്ലാത്തിലും ഒരുപോലെ ആയതുകൊണ്ട് ഒരു ഉൽപ്പാദകന്, നമുക്കറിയാം ധാരാളം ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്, അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം സെല്ലേഴ്സ് ഉണ്ട്, അപ്പോൾ അതിൽ ഒരു ഉൽപ്പാദകന് മാത്രമായിട്ട് ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ ഒരു സാധനം ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, അയാൾക്ക് 95 വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ 105 വേണമെങ്കിൽ വിൽക്കാം. പക്ഷേ 95 വിറ്റാൽ കൺസ്യൂമേഴ്സ് എല്ലാം അയാളുടെ അടുത്ത് പോവും, എന്ത് ചെയ്യും, ബാക്കിയുള്ള കച്ചവടക്കാർ വെറുതെ ഇരിക്കത്തില്ല, അവരും 95 അപ്പോൾ ഫലത്തിൽ ഈ വില കുറയ്ക്കുന്ന കൺസ്യൂം സെല്ലറിന് നഷ്ടമാണ്, കാരണം ബാക്കിയുള്ള സെല്ലേഴ്സും വില കുറയ്ക്കും. ദെൻ ഇയാൾ കൂട്ടിയാലോ, ഇയാളുടെ അടുത്ത് ആരും പോകത്തുമില്ല, മീൻസ് 105 രൂപ ആക്കിയാലോ അയാളുടെ അടുത്ത് ആരും പോകത്തുമില്ല, കാരണം ബാക്കിയുള്ള എല്ലാ സെല്ലേഴ്സിൻ്റെയും 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഗുട്ടൻസ്. അപ്പോൾ പൂർണ്ണ മത്സര കമ്പോളത്തിൽ വിനിമയം ചെയ്യുന്ന സാധനങ്ങൾ ഏകാത്മകമായതുകൊണ്ട് ഒരുപോലത്തെ സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഉൽപ്പാദകന്, ഈ ഒരുപാട് ധാരാളം ബയേഴ്സിലും സെല്ലേഴ്സും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം സെല്ലേഴ്സിലും ഒരു ഉൽപ്പാദകന് അല്ലെങ്കിൽ സെല്ലറിന് അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുവാൻ സാധ്യമല്ല. വില നിശ്ചയിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ ശക്തികളാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് സപ്ലൈ ശക്തികളാണ് ആ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത്, അതായത് നമ്മുടെ കമ്പോളം. അപ്രകാരം നിശ്ചയിക്കപ്പെടുന്ന വിലയിൽ ഓരോ ഉൽപ്പാദകനും തൻ്റെ ഉൽപ്പന്നം വിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ വില സ്വീകരിക്കുന്നതെന്നറിയപ്പെടുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് സപ്ലൈ ശക്തികൾ ചേർന്നില്ലെങ്കിൽ കമ്പോള വിലയ്ക്ക് ഒരു സെല്ലറ് വിൽക്കേണ്ടി വരുന്നു, അയാൾക്ക് മാത്രമായിട്ട് ഒരു സാധനത്തിൻ്റെ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല, വിലയുടെ ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂട്ടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ ഒരു ഉൽപ്പാദകന് മാത്രമായിട്ട് വില കുറയ്ക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഇയാളെ പ്രൈസ് ടേക്കർ, വില സ്വീകരിക്കുന്നവൻ എന്നറിയപ്പെടുന്നു. ഇനി മോണോപ്പൊളി മാർക്കറ്റ് എടുത്താൽ, നമുക്ക് ടോപ്പിക്കിലില്ല, സിലബസിലേ ഇല്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മോണോപ്പൊളി മാർക്കറ്റിലാണെങ്കിൽ പ്രൈസ് മേക്കറാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, പ്രൈസ് മേക്കർ, അയാൾക്ക് മോണോപ്പൊളിയിൽ കുത്തകയാണ്, അപ്പോൾ കുത്തകയ്ക്ക് പ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രൈസ് ടേക്കർ. അതായത് ഒന്നുമില്ല, കമ്പോളത്തിൽ വിനിമയം ചെയ്യുന്ന സാധനങ്ങൾ ഏകാത്മകമായതുകൊണ്ട് ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാൻ ഒരു സെല്ലറിന് കഴിയത്തില്ല, അവിടെ ഡിമാൻഡ് സപ്ലൈ ശക്തികളാണ് വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ മാർക്കറ്റിനെ പ്രൈസ് ടേക്കർ അല്ലെങ്കിൽ സെല്ലറിനെ പ്രൈസ് ടേക്കർ അഥവാ നമ്മുടെ വില സ്വീകരിക്കുന്നവൻ എന്ന് അറിയപ്പെടുന്നു. സിമ്പിളാണ്. എസ്എയ്ക്ക് ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ എന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രൈസ് ടേക്കർ എന്നറിയപ്പെടുന്നത്, ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇപ്പോൾ ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് എസ്എയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ തുടർഭാഗം ബാക്കി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.